സ്വാഗതം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം. ഇന്നിപ്പോ എന്തായാലും ഓണായിട്ട് ഞാൻ നമ്മുടെ കുഞ്ഞു വീട്ടിലൊരു പൂക്കളം ഇടാൻ പോണേന്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ പൂക്കളൊക്കെ പറിച്ചെടുക്കണേ. ഇന്ന് ഞാൻ പാടത്തൊന്നും പോയി പൂക്കളം പറിക്കല്ല. അല്ലാത്തപ്പോ എല്ലാ ഓണത്തിനും ഞാൻ പാടത്തു നിന്നൊക്കെ പൂക്കളൊക്കെ പറിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലുള്ള പൂക്കളൊക്കെ പറിച്ചെടുക്കണത്. എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ പൂക്കളൊക്കെ പറിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാനിപ്പോ അധികം പൂക്കളൊന്നും പറിക്കല്ല, നമ്മുടെ കുഞ്ഞു വീട്ടിലിടാനല്ലേ. എന്റെ ഉമ്മ എപ്പോഴും പറയാം പണ്ടുകാലത്ത് ഓണത്തിനൊക്കെ ഇങ്ങനെ തുമ്പപ്പൂക്കളൊക്കെ പറിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ ഇവിടെയൊക്കെ നോക്കിയിട്ട് എനിക്ക് കിട്ടല്ല. പിന്നെ ഒരുപാട് വെന്തിപ്പൂവും അങ്ങനത്തെ പൂക്കളൊക്കെ ഉണ്ടിട്ടുണ്ട്. എന്റെ അടുത്താണെങ്കി ഇപ്പൊ അങ്ങനത്തെ പൂക്കളൊന്നും ഇല്ല. ഞാനിവിടെ ഉള്ള പൂക്കളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോണേ. അങ്ങനെ ഞാൻ കാണുന്ന എല്ലാ പൂക്കളും ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് എന്റെ കുഞ്ഞു വാഴലിലും വെച്ച് എന്റെ കൊച്ചു വീട്ടിലേക്ക് ഞാൻ പോണേണിപ്പോ. പിന്നെ കൂട്ടുകാരുടെ വീട്ടിൽ എന്താണ് ഓണത്തിന്റെ സ്പെഷ്യൽ എന്നൊന്നും ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. സദ്യയിലെ ഓണത്തിനൊക്കെ പ്രധാനം. ഞാനെന്നൊരു പായസം ഉണ്ടാക്കാൻ പോണത്. ആദ്യം തന്നെ ഈ പൂക്കളൊക്കെ ഇട്ടിട്ട് വേണം പായസം ഉണ്ടാക്കാൻ. ഇനിയിപ്പോ നമുക്ക് ഈ പൂക്കളൊക്കെ അങ്ങോട്ട് ഇടാൻ ആരംഭിക്കാം. തിരുവാവണിരാവ് മനസാടി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാടി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. കൂട്ടുകാർക്ക് എന്റെ ഓണപ്പാട്ട് ഇഷ്ടമായ. ഇപ്പൊ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ പായസം ഇങ്ങോട്ട് റെഡി ആക്കട്ടെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അടുപ്പിലേക്ക് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ വർഷവും ഓണത്തിന് ഞാൻ പായസം തന്നെയായിരുന്നു ഉണ്ടാക്കിയത്. നെയ്യൊക്കെ അങ്ങോട്ട് ഇട്ടപ്പോ തന്നെ ഇങ്ങനെ ഊജക്കി പോയി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അത് നല്ല ബ്രൗൺ കളർ ആവണം വരെ അങ്ങോട്ട് മിക്സ് ചെയ്തോണ്ടേ ഇരിക്കാം. കാഷ്നട്ടും മുന്തിരിയും ഇല്ലാത്ത പായസം ഉണ്ടാ. എന്ത് പായസം ഉണ്ടാക്കിയാലും നമ്മുടെ കാഷ്നട്ടും മുന്തിരിയും പ്രധാനമാണ്. ഇപ്പൊ നമ്മുടെ കാഷ്നട്ടൊക്കെ ഇവിടെ നല്ല ബ്രൗൺ കളറായി എന്ന് ചെറുതായി ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ആ മുന്തിരിയും കൂടി ഈ നെയ്യിലേക്ക് ഇട്ട് അങ്ങനെ വറുത്തെടുക്കാം. ഉണക്ക മുന്തിരി പറക്ക പറക്ക മടുക്കുവോളം തിന്നിട്ടിട്ടുന്നൊക്കെ തേങ്ങ കൊത്തുന്ന കരക്ക കരക്ക വെറ്റലേം വാറ്റും ചവക്കെ ചവക്ക പന്തല് മുഴുവൻ തിരക്ക് തിരക്ക്. എന്റെ പാട്ടും കഴിഞ്ഞ് മുന്തിരി വറുത്തും കഴിഞ്ഞ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഞാൻ ഇങ്ങനെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പ എന്റെ സുലുമോൾ എന്റെ അടുത്തിരുന്ന് ഇങ്ങനെ നോക്കി നിക്കണായിരുന്നു. പക്ഷെ ഈ ഓണത്തിന് സുലു ഇല്ലാത്തതുകൊണ്ട് നല്ല സങ്കടമാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സുലുമോളായിരുന്നു എന്റെ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കിയതൊക്കെ. ഇപ്പൊ ഞാൻ ഈ മുന്തിരിയും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കൂട്ടുകാർക്ക് ഏത് പായസമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് പാലടയും സേമിയ പായസമാണ് ഇഷ്ടം. ഇന്ന് ഞാൻ ഇവിടെ സേമിയ പായസമാണ് ഉണ്ടാക്കാൻ പോണത്. ഈ നെയ്യിലേക്ക് ഞാൻ കുറച്ച് സേമിയയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് വറുത്തെടുക്കാം. എനിക്ക് കഴിഞ്ഞ ദിവസം ഓണ സെലിബ്രേഷൻ ആയിരുന്നു സ്കൂളില്. ഞാൻ കൂട്ടുകാർക്കായിട്ട് അടിച്ചു പൊളിച്ച് നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ സ്കൂളിലത്തെ ഓണ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞില്ലേ? എല്ലാരും അടിച്ചു പൊളിച്ചാ. സംസാരത്തിന്റെ ഇടയിൽ എല്ലാം മറന്നുമായി. നമ്മുടെ സേമിയൊക്കെ ഇപ്പൊ ഇവിടെ നന്നായിട്ട് മൂത്ത് വരണ്ട്. ഇനി അതിലേക്ക് ഞാൻ പാലൊഴിച്ചു കൊടുക്കാണ്ട്. നമ്മുടെ മണിക്കുട്ടീനെ രാവിലെ തന്നെ ഞാൻ കറന്നെടുത്ത പാലാണ് ട്ടാ. ഈ പാലും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതായി മിക്സ് ചെയ്തോണ്ടേ ഇരിക്കണം. ഇനിയിപ്പോ ഈ പാലൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ചൂടായി അങ്ങോട്ട് തിളച്ചു വരട്ടെ. അതുതന്നെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഈ പാലൊക്കെ ഇവിടെ നന്നായിട്ട് ഇങ്ങനെ തിളച്ചു വരുന്നുണ്ട്. ഇനി നമ്മുടെ പായസത്തിന്റെ പ്രധാനിയായ പഞ്ചസാരയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സത്യം പറഞ്ഞാ ഞാനൊരു കാര്യം ഇതിലേക്ക് ഇടാൻ മറന്നുപോയി. പായസം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇതിലേക്ക് ഏലക്ക നമുക്ക് അങ്ങോട്ട് പൊടിച്ചിടാനാർന്ന്. ഇനി പഞ്ചസാരയൊക്കെ നന്നായിട്ട് അവിടെ മെൽറ്റ് ആവണ വരെ
കൈവിടാതെ ഇതങ്ങട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. എനിക്ക് മുറ്റത്തേക്ക് ഇരുന്നിട്ട് പ്രകൃതി രമണീയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് കുക്ക് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. ഈ പാലൊന്ന് തിളക്കാൻ വേണ്ടി ഞാനിവിടെ നെപ്പ മാറി നിന്ന് നോക്കി നിക്കണേ. ഞാനൊന്ന് മാറിയതാ, അപ്പൊ തന്നെ തിളക്കലും കൂടെ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ പാലൊക്കെ കാച്ചാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ എത്ര നേരം അതിന്റെ മുമ്പിൽ നിന്നാലും തിളച്ച് അങ്ങോട്ട് വരൂല. അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാ പോയി നെത്തി അങ്ങോട്ട് നോക്കും. നല്ല കാറ്റുണ്ട് കേട്ടാ, നല്ല മഴക്കാറ് വരുന്നുണ്ട്. ഇപ്പൊ തന്നെ മഴ പെയ്യുന്ന തോന്നണ്. പക്ഷെ നല്ല കാറ്റും പാചകം അതൊരു അടിപൊളിയാണ്. ദേപ്പി മരങ്ങളൊക്കെ കണ്ടില്ലേ, കാറ്റത്ത് അങ്ങോട്ട് ആടി ഉലയണേണ്. അപ്പോഴത്തേക്കും നമ്മുടെ പായസമൊക്കെ ഇവിടെ നല്ല തിളച്ചങ്ങടെ വെന്ത് അടിപൊളിയായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യമേ വറുത്ത് വെച്ച കശുവണ്ടിയും മുന്തിരിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പായസമൊക്കെ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് ഇറക്കി വെക്കാം. ഇന്നിപ്പോ ഈ പായസം ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ സുലുമോളില്ല, ഇനിയിപ്പോ ആരാ വന്നോ. എന്തായാലും ഈ പായസം ഞാൻ തന്നെ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ഞാൻ ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തോണ്ടിരിക്കണേ. ഇനി ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല മലപ്പാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നേ. കൂട്ടുകാർ ഉറപ്പായതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ. ഞാനൊക്കെ ടേസ്റ്റ് ചെയ്യുമ്പോ പുറത്തുനിന്ന് ഒരുപാട് ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഓണായിട്ട് എന്തോരം വിരുന്നാരാണ് എനിക്ക് വേണ്ടി വന്നേക്കണത്. ഈ പ്രാവശ്യത്തെ ഓണത്തിന് എന്തായാലും ഒരുപാട് കൂട്ടുകാരും എന്നെ കാണാൻ വേണ്ടി വന്നില്ലേ. ഞാൻ അവർക്കും കൂടി പായസം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാണ്. ഞാൻ ഈ പായസം വിളമ്പുന്തോറും അവര് ഈ ഓണപ്പൂക്കളൊക്കെ കണ്ടിട്ട് നല്ല രസിച്ചിരിക്കണേ. അപ്പൊ എന്റെ കൊച്ച ഓണം സ്പെഷ്യൽ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.